നമ്മുടെ ഓണബമ്പറിന്റെ റിസൾട്ട് വന്നു. 25 കോടി രൂപ അടിച്ചിരിക്കുന്നത് ഒരു പാവപ്പെട്ട വീട്ടിലെ ചേട്ടന് തന്നെയാണ്, ഒരുപാട് പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാൾക്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഈ പണം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് നമ്മൾക്ക് ആശംസിക്കാം. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് ഒന്നുമല്ല, എന്താ സംഭവിച്ചാൽ വളരെ സിമ്പിളാണ്. ഈ 25 കോടി രൂപ നിങ്ങൾക്കാണ് അടിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക, ഈ ലോട്ടറി നിങ്ങൾക്കാണ് കിട്ടിയിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഈ 25 കോടി രൂപ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? എന്തായാലും 25 കോടി രൂപയെ കണക്കവിടെ നിൽക്കട്ടെ, കാരണം 15 കോടിയോ മറ്റോ ഒക്കെ നമ്മൾക്ക് കിട്ടുള്ളൂ, ബാക്കിയെല്ലാം ടാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. അപ്പോൾ ഈ 15 കോടി രൂപ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും അതുകൊണ്ട് ചെയ്യുക? എന്തായാലും ലോട്ടറി എടുക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നല്ല രീതിയിൽ പണമുള്ള ഒരാൾ ഒരിക്കലും ലോട്ടറി എടുക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. പണത്തിന് ബുദ്ധിമുട്ടുള്ള, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ മാത്രമേ ലോട്ടറി എടുക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ എനിക്കും ധാരാളം പ്രശ്നങ്ങളുണ്ട്, കടബാധ്യതകളുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേർക്കും ധാരാളം കടവും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പല ആളുകൾക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും, വീടുണ്ടാവില്ല, അതുപോലെ ഒരുപാട് കടമുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പണം കൊണ്ട് ചെയ്തു തീർക്കേണ്ടതായിട്ട്. അപ്പോൾ ഈ 15 കോടി രൂപ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് പലതരത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ഒരാൾക്ക് നമുക്ക് കുറച്ച് പേർക്ക് നന്മ, ഒരു പാവപ്പെട്ടവർക്ക് നന്മ ചെയ്യാം, കുറച്ച് നമുക്കൊരു വീട് വെക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കും കൺസെപ്റ്റ് ഉണ്ടാവുക. ഞാൻ എൻ്റെ കാര്യമാണോ പറയാൻ പോകുന്നത്, തീർത്തും ഈ ഇത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ നിന്ന് അറിയിക്കണം. എൻ്റെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ വളരെയധികം വിചിത്രമാണ് എന്നൊന്നും തോന്നണ്ട, ഇത് ഞാൻ ഏതൊരു ബമ്പർ പ്രൈസിൻ്റെ ടിക്കറ്റ്, സോറി, ബമ്പറിൻ്റെ ടിക്കറ്റ് കയ്യിലെടുത്തിരിക്കുന്ന ആളുകൾക്കും ഒരുപാട് കൺസെപ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ എൻ്റെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു അത്. ജസ്റ്റ് 15 കോടി രൂപ ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എനിക്ക് നല്ലൊരു വീടില്ല, അതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യം നല്ല വീട് തന്നെയായിരിക്കും ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുക. അതുകൊണ്ട് ഒരു കുഴപ്പമില്ലാത്ത, എൻ്റെ ഫാമിലിക്ക് ഞങ്ങളാകെ 4 മെമ്പേഴ്സേ ഉള്ളൂ എൻ്റെ മകനടക്കം, അപ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമില്ലാത്ത ഒരു വീട് വെക്കും. ഒരു ഏകദേശം ഇപ്പോഴും ഇക്കാലത്ത് ഒരു 1300-1200 സ്ക്വയർ ഫീറ്റിലൊക്കെ ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും 10-25 ലക്ഷം രൂപ ചിലവാകും, ഉറപ്പാണ്. അപ്പോൾ എന്തായാലും വീടില്ലാത്ത, അല്ലെങ്കിൽ നല്ലൊരു വീടില്ലാത്ത എനിക്ക് നല്ലൊരു വീട് കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്കത് നല്ലൊരു വീട് കിട്ടാൻ തന്നെ തീരുമാനിക്കും. സോ എന്തായാലും ഒരു ഈ പറഞ്ഞ പോലെ 25-30 ലക്ഷം രൂപയുടെ ഒരു നല്ല വീട് തന്നെ കിട്ടും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാനായിട്ടുള്ളൊരു വാഹനം, അതൊരു നിർബന്ധമാണല്ലോ, വാഹനം കാര്യമായിട്ട് കാർ ഓടിക്കാൻ അറിയില്ലെങ്കിലും അറിയാം, പക്ഷേ വലിയ രീതിയിലൊന്നും അറിയില്ലെങ്കിലും ഒരു കാറ് തീർച്ചയായിട്ടും മേടിക്കും. ബൈക്ക് പിന്നെ ഓൾറെഡി എനിക്കൊരു ബൈക്കുണ്ട്, ഒരു യൂണിക്കോൺ ബൈക്കുണ്ട്. അപ്പോൾ ബൈക്ക് എന്തായാലും നമ്മൾ പിന്നെ മേടിക്കില്ല, കാരണം അങ്ങനെ ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് മൈൻഡിലില്ല, ഇത് കിട്ടിയാൽ അങ്ങനെ മേടിക്കണം അങ്ങനെ ഒരു കോൺസെപ്റ്റൊന്നും ഇല്ല കേട്ടോ. അസംഭവം ഇതെല്ലാം മേടിച്ച ശേഷം അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്തറിയോ, ഒരു കണ്ടിന്യൂസ് ആയിട്ട് വരുമാനം കിട്ടുന്ന ഏതെങ്കിലും കാര്യത്തിലേക്ക് ബാക്കിയുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഫുൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യല്ല, ഒരു കുറച്ച് എമൗണ്ട്, കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്താൽ, അതായത് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഒരു പണം ചിലവാക്കുകയാണ് അല്ലെങ്കിൽ കൊടുക്കുകയാണ്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടും, അല്ലെങ്കിൽ ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഒരു നന്മ ചെയ്തു എന്ന് സ്വയം സമാധാനിക്കാൻ കഴിയുന്ന ഒരു പ്രവൃത്തി ചെയ്യും. എൻ്റെ ഒരു കൺസെപ്റ്റിലേക്കാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, തീർച്ചയായിട്ടും ഞാൻ നല്ലൊരു വരുമാന മാർഗ്ഗത്തിന് വേണ്ടിയിട്ട് വലിയൊരു തുക തന്നെ മാറ്റിവെക്കും, അതിൽ സംശയമൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഫാമിലി അല്ലേ, നമ്മൾക്ക് എല്ലാവർക്കും ഫാമിലി അല്ലേ പ്രയോറിറ്റി കൊടുക്കുക ഫസ്റ്റ്, കാരണം അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുമാനം കിട്ടുന്ന എന്തെങ്കിലും ഒരു വഴിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ആ വഴി ഞാൻ പറഞ്ഞു തരാട്ടോ, അത് കേട്ട് നിങ്ങൾ ഞെട്ടരുത്, ഞെട്ടൊന്നുമില്ല എന്നാലും ഞെട്ടരുത്. അപ്പോൾ ഞാൻ ഒരു നല്ല കാര്യം ചെയ്യുന്ന, അതായത് എനിക്ക് മനസ്സിന് സമാധാനം കിട്ടുന്ന, എനിക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ നാട്ടിൽ, സോറി, നമ്മൾക്കിപ്പോൾ നമ്മുടെ ചുറ്റുപാടല്ലേ അറിയുള്ളൂ, ഈ കേരളത്തിലാണെങ്കിലും കുട്ടികളുണ്ട്, മീൻസ് കുട്ടികളും പ്രായമായ ആളുകളും തമ്മിൽ ഒരു സിമിലാരിറ്റി എന്താണെന്ന് അറിയില്ലേ, രണ്ടുപേരും ഒരു നിഷ്കളങ്കത ഉള്ള ആളുകളാണ്. ഒരുപാട് ഏജിലുള്ള ആൾക്കാരിനേക്കാളും കൂടുതൽ നിഷ്കളങ്കത, അല്ലെങ്കിൽ കള്ളങ്ങളൊന്നും അറിയാത്ത ആളുകൾ എന്ന് പറയുന്നത് കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. ഇത്തരത്തിൽ ചെറിയ കുട്ടികളിൽ അനാഥരായ കുട്ടികൾ ഒരുപാട് പേരുണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് അസുഖങ്ങൾ വന്നിട്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ടാവും. കുട്ടികളെന്ന് പറയുമ്പോൾ ഞാൻ വലിയ കുട്ടികളിൽ ഉദ്ദേശിക്കുന്നത് ഒരു എബോ ഒരു 7 വയസ്സിനും അതുപോലെ തന്നെ താഴെയുള്ള കുട്ടികൾ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവർക്കായിരിക്കും ആരുമില്ലാത്ത ആളുകളുണ്ടാവും, അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത കുട്ടികളുണ്ടാവും, അവർക്ക് രോഗബാധിതരായിട്ട് വന്നു കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അവർക്ക് എത്ര രൂപ ചിലവാക്കിയാൽ അവർക്ക് ജീവിതം രക്ഷപ്പെടും എന്നൊരു കൺസെപ്റ്റുള്ള, അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്, ചെറിയ കുട്ടികൾ. അവരുടെ മനസ്സിലൊന്നും കള്ളങ്ങളോ പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ ഇത്ര എനിക്ക് പൈസ കിട്ടിയാൽ ഞാൻ അങ്ങനെ ഉപയോഗിക്കാമെന്നൊന്നും ചിന്തിക്കാത്ത കുട്ടികളാണ്. അവർക്ക് അവരുടെ അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിയാൽ അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് വരാൻ
ഒരുപാട് ചാൻസ് ഉള്ള കുട്ടികളുണ്ടാവും. അവരെ കണ്ടെത്തിയിട്ട് അവർക്കായിട്ടുള്ള എന്നാൽ കഴിയുന്ന ഒരു എമൗണ്ട് സീം ഈ ഒരു 15 കോടി രൂപയൊക്കെയാണെങ്കിൽ അതിലൊരു 1 കോടി രൂപയോളം അല്ലെങ്കിൽ അത്രയോളം ആ ഒരു കൺസെപ്റ്റ് അവർക്ക് വേണ്ടിയിട്ട് ചിലവാക്കും. കാരണം അവരിൽ നിന്നും അവർക്ക് അസുഖം മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ജീവിതം ഉണ്ടാവും, പിന്നീട് ഒരുപാട് കാലം ജീവിക്കാനുണ്ടാവും. പിന്നെ അവർ ചെറിയ കുട്ടികളാണ്, അവർക്ക് ജീവിതം ഈ ഭൂമിയിൽ ഒരുപാട് കാലം ജീവിക്കാൻ കഴിയുമെങ്കിൽ അത് വലിയൊരു കാര്യമാണെന്ന് മനസ്സിലാക്കും. ഞാൻ ഇങ്ങനെ ഇത്രയും വിശദീകരിച്ച് പറയാനുള്ളൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പലതരത്തിൽ നമുക്ക് നന്മകൾ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. ഒരുപാട് ക്യാൻസർ പേഷ്യൻസിന് അതുപോലെ ഒരുപാട് ആളുകൾക്ക് നമുക്ക് നന്മ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ എൻ്റെയൊക്കെ ഒരു കോൺസെപ്റ്റിൽ കുട്ടികൾക്കാണ് ഞാൻ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത്. കാരണം കുട്ടികളെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലൊരു പ്രത്യേകിച്ച് ഒരു കറയും ഇല്ലാത്ത ആളുകളായിരിക്കും കുട്ടികൾ അല്ലേ. അങ്ങനെയാണ്, കാരണം കുട്ടികളിൽ നിന്ന് നമ്മൾ കുട്ടിയായിരുന്ന സമയത്ത് നമ്മൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമായിട്ടുള്ള ക്രൂഷ്യലായിട്ടുള്ള എന്താ പറയുക ക്രിമിനൽ മൈൻഡോ തെറ്റായ ചിന്തകളോ വല്ലതും ഉണ്ടാവോ? ഒന്നും ഉണ്ടാവില്ല. നമ്മളുടെ സാഹചര്യങ്ങൾ ഉള്ള ആ ഒരു ചട്ടക്കൂടിനുള്ളിൽ ലഭിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുള്ളൂ. കാരണം നമുക്ക് വെളിയിലുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ആ ഒരു തോടൊക്കെ പൊട്ടിച്ച് വെളിയിൽ വന്ന് ഈ ലോകത്തെ വിശാലമായിട്ട് കാണാനും അവർക്കതൊരു തടസ്സമായിട്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് തീർക്കാനായിട്ടുള്ള അതിന് വേണ്ടിയിട്ടൊരു വലിയ ഫണ്ട് തന്നെ ഞാൻ അതിനുവേണ്ടി മാറ്റിവെക്കും. പിന്നെ ഒരു അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക് അങ്ങനെ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു തോന്നലാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെൻറ്റ്, നമുക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു സ്ഥിര വരുമാനം പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. പല തരത്തിലിപ്പോൾ നമുക്ക് FD ഇടാം, അതിന് ഇൻട്രസ്റ്റ് കൊണ്ട് നമുക്ക് ജീവിക്കാം. അതല്ലെങ്കിൽ നമ്മൾക്ക് ഓവറായിട്ട് ആഡംബരം കാണിച്ച് കുറേ ആഡംബരമൊക്കെ കാണിച്ച് പൈസയൊക്കെ നമുക്ക് കളയാം. അതല്ലെങ്കിൽ നമുക്ക് റിലേറ്റീവ്സിന് എല്ലാവർക്കും നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് കുറേ എല്ലാവർക്കും പൈസ കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ 2-3 കൺസെപ്റ്റ് പറഞ്ഞുതരാം. ഒന്ന് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ FD മീൻസ് ഇപ്പോൾ എങ്ങനെ പറയാം, ബജാജ് അലയൻസ് ഇൻഷുറൻസ് ഒക്കെ പോലെയുള്ള നമുക്ക് ഇത്ര വർഷം ഇട്ട് കഴിഞ്ഞാൽ ഇത്ര എമൗണ്ട് കിട്ടുന്നുള്ള കൺസെപ്റ്റിൽ അതൊന്ന് ആലോചിച്ച് നോക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ചിലവില്ല, ഇൻട്രസ്റ്റ് കിട്ടുന്ന ഏർപ്പാടാണ്. നല്ല ബാങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്യുന്ന ബാങ്ക് ഏതാണോ അതിൽ ഫുൾ FD ഇട്ടിട്ട് ഇൻട്രസ്റ്റ് മേടിച്ചിട്ട് ഇരിക്കാമെന്ന് ആലോചിക്കും. പിന്നെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുറച്ച് സ്ഥലങ്ങൾ മേടിച്ചിട്ട് അതിൽ തെങ്ങോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾക്ക് തേങ്ങ കിട്ടുന്ന പോലെ, അതല്ലെങ്കിൽ റബ്ബറൊക്കെ വെച്ചിട്ട് അതിന്ന് കറക്റ്റായിട്ട് നമുക്കൊരു വരുമാനം വരുന്ന പോലെയുള്ള കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വരുമാനം വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ആ ഒരു അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ട് ചിലവാക്കും. ഇത്രയൊക്കെ ഉള്ളൂ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ കാര്യങ്ങൾ. കാരണം ഇത് നിങ്ങൾ വിചാരിക്കും എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്യും, അത് മേടിക്കും, ഇത് മേടിക്കും, അങ്ങനെയൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടുകൾ അങ്ങനെയല്ല. തീർച്ചയായും ഇതൊരു ഇപ്പോൾ നമുക്ക് പൈസ കിട്ടാത്ത ഞാൻ ചുമ്മാ നിനക്ക് തോന്നിയ പോലെ പറയാം അല്ലെങ്കിൽ മറ്റുള്ളവരു മുമ്പിൽ, അങ്ങനെയല്ല കേട്ടോ. ഞാൻ എൻ്റെ കോൺസെപ്റ്റ് ഇങ്ങനത്തെയാണ്. ഇതിപ്പോൾ എത്ര പൈസ കിട്ടിയാലും സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ആശ്ചര്യം എനിക്കുണ്ടാവും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തുള്ള ഒരു വെപ്രാളം ഉണ്ടാവും. ഈശ്വര അതെവിടെ വയ്ക്കുക, എന്തൊക്കെയാണ് ഞാൻ മേടിക്കുക, എന്തൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ, അങ്ങനെ പറയത്തൊക്കെ വലിയ ആഗ്രഹങ്ങളൊന്നും ഒരുപാട് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. അങ്ങനെ ഏതൊരു നമ്മളുടെ ഒരു ഇൻ്റർവ്യൂവിൽ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, എന്താ പറയുക, 3 നേരം ഭക്ഷണവും കിടക്കാൻ ഒരു വീടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ലക്ഷറി എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ അതെനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കിനോട് ഒരുപാടധികം ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഇത്രയും സിമ്പിൾസിറ്റി പക്ഷേ അടിപൊളിയല്ലേ. അല്ലാതെ ഇപ്പം എന്തൊക്കെ മേടിച്ചിട്ടിപ്പം എന്താ കാര്യം, എന്തായാലും നല്ലൊരു നമ്മളെ പ്രൊട്ടക്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു വീട് വേണം, അത് മസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾക്കൊരു സ്ഥിരമായിട്ടുള്ളൊരു വരുമാനം, പിന്നെ നമ്മൾക്ക് കഴിയുന്ന സന്തോഷങ്ങളായിരുന്നു, നമുക്ക് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ജീവിച്ച് ചെയ്തു പോകണം. മറ്റുള്ളവർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്ത കാര്യങ്ങളാണെങ്കിൽ, അപ്പം ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആ ഒരു കുട്ടികൾക്ക് അവർക്ക് എന്തെങ്കിലും ജീവിക്കാൻ മുന്നോട്ട് വരാൻ തടസ്സമുള്ള എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് തീർത്ത് അവർക്ക് ജീവിതത്തിലേക്ക് വരാനുള്ള ഒരു കൈത്താങ് എന്ന രീതിയിൽ ഒരു എമൗണ്ട്, ഒരു വലിയൊരു എമൗണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റിവെക്കും. അതിനുള്ള കുട്ടികളെ നമ്മൾ കണ്ടുപിടിക്കുകയല്ല, അതിനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും തീർച്ചയാണ്. കാരണം അതെനിക്കൊരു അങ്ങനെ ഒരു വഴി തിരഞ്ഞെടുക്കാനാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്കാണ് ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് കിട്ടിയതെന്ന് വിചാരിക്കുക. അതായത് ഏകദേശം 25 കോടി രൂപയിലെ ടാക്സൊക്കെ കഴിഞ്ഞ് 15 കോടി രൂപയോളം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയായിരുന്നു ചിന്തിക്കുക? കുറച്ച് ജെനുവിനായിട്ടൊക്കെ പറഞ്ഞാൽ മതി. കാരണം നമ്മളിവിടെ തള്ളിയിട്ട് കാര്യമൊന്നുമില്ല. തള്ളിയിട്ട് ഇപ്പോൾ ആരെ ബോധിപ്പിക്കാനാണ് ഇപ്പോൾ തള്ളണേ? കേൾക്കുന്ന ആൾക്കാരെ ബോധിപ്പിക്കാനാണ്. അതിനൊന്നും കാര്യമില്ല. ഇപ്പോഴൊക്കെ കുറേയൊക്കെ സത്യം എന്ന് പറയുന്നതും നമ്മൾ പറയുന്നത് ട്രൂ ആയിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നതൊക്കെ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് അല്ലേ. പല കുട്ടികളും അവർ ചെയ്യുന്ന തെറ്റുകൾ, അല്ലെങ്കിൽ പല ആളുകളും ഞാനിത് ചെയ്യുന്നത് തെറ്റാണ്, ഞാൻ വില്ലനാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നതുകൊണ്ട് എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് വരുന്ന കാലഘട്ടമാണ്.
സി ഇപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഞാൻ ഒരുപാട് പേർക്ക് നന്മ ചെയ്യും അല്ലെങ്കിൽ ഇല്ലാത്ത നമ്മൾ ഇങ്ങനെ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. കറക്റ്റായിട്ടുള്ള നിങ്ങൾക്ക് എന്താണ് ജസ്റ്റ് തോന്നുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നമുക്കതിൽ ഏതിലാണ് ഏറ്റവും നല്ല ഒരു വെറൈറ്റി ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആരാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. എൻ്റെ ഒരു വെറൈറ്റി തിങ്കിങ് ഒന്നും അല്ലാതെ, പക്ഷെ എൻ്റെ ഒരു മെൻ്റലി ഉള്ള എൻ്റെ കാര്യം വെച്ചിട്ടുള്ള ഒരു എൻ്റെ ആലോചനയാണത് കേട്ടോ. ഞാൻ ശരിക്കും പക്ക ജെനുവിനായിട്ടൊരു എൻ്റെ കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ തള്ളിയിട്ടൊന്നുമില്ല, തള്ളേണ്ട കാര്യങ്ങളൊന്നും ഇതിലില്ലല്ലോ. സോ അപ്പോൾ ഇതാണ് 15 കോടി രൂപ എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം. ഇത്രയേ ഉള്ളൂ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.